ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി പറയട്ടെ. ഇന്നൊരു മൂഡൊന്നുമില്ല പറയാൻ. ഇന്ന് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടില്ല, ഒന്നുമില്ല. എന്തോ ഒരു മൂഡ് ഓഫ്. ഇന്ന് ഒരു 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 ഇതില്ല, മൂഡില്ല. എന്നാലും പറയാം. ഞാനങ്ങനെ നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ അങ്ങനെ ഒരു കുറച്ച് തിരിച്ചറിവ് വരുമല്ലോ, എന്ത് ഇങ്ങനെ ചെയ്ത് എന്താ സംഭവം എന്നൊക്കെ. അപ്പം വീടിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വന്നിട്ട് പറയാൻ എന്താണെന്നറിയോ, നമ്മളിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പിന്നെ ഒരു മറ്റേ വാഹനത്തിൻ്റെ സൗണ്ടൊന്നും ഇല്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ഇവിടെ ഇരുന്നു. അപ്പം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മെയിൻ പോയിൻറ്റേ പറയൂ. ആ അപ്പം ലൈഫ് ഇങ്ങനെ ഭയങ്കര ട്രാജഡി ആയിക്കൊണ്ട് പോയിരിക്കുന്നത്. എപ്പോഴും അമ്മയോട് ചോദിക്കും എന്തിനിങ്ങനെ ചെയ്തു, എന്തിനിങ്ങനെ ചെയ്തു എന്ന് എപ്പോഴും ചോദിക്കും. ഭയങ്കര പ്രശ്നമാക്കും എപ്പോഴും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അടിപിടി ലഹള, ഇത് കയ്യാങ്കളിയില്ല, ടെൻഷൻ, സൗണ്ട് ഭയങ്കരമായിട്ട് മറ്റേ ആൾക്കാരെല്ലാം കേൾക്കുന്ന വിധത്തിൽ കരയും സങ്കടം പറയും. എല്ലാവർക്കും ഞാനൊരു പരിഹാസ കഥാപാത്രം, പിന്നെ കുട്ടികളെ ഒന്നും ശ്രദ്ധിക്കൂല, ഒരു വല്ലാത്ത അവസ്ഥ. അപ്പം ഇതിൻ്റെ പിറകിൽ ഇവർ പറയുന്നൊരു ന്യായീകരണം, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരാൾ ഒരു കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളിലൊരു കിളവൻ, ഞാനൊരു ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ എൻ്റെ പിറകെ നടക്കുന്നുണ്ട്. ഞാനത് അറിയില്ല, എന്നോട് പ്രേമമാണെന്നോ ഇവൻ എന്തിനാണ് എൻ്റെ ബാക്കിൽ വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇയാളൊരു പ്രാവശ്യം ലവ് ലെറ്റർ കൊണ്ട് തന്നപ്പോൾ ഞാനത് അമ്മ കൊണ്ട് കൊടുത്തു, കാരണം അത്രയും ഇവരുമില്ല. അപ്പം അമ്മ പറഞ്ഞു അതൊന്നും അങ്ങനെ വാങ്ങിക്കൂടാ, മോശമാണ്, ഇനി വാങ്ങല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അയാളല്ല തന്നത്, വേറൊരാളയിൽ കൊടുത്തയച്ചതാണ്. ഞാനെന്തോ ഇവരൊക്കെ ഇടിന് വാങ്ങുകയും ചെയ്തു. അപ്പോൾ അവിടുന്ന് പിന്നെ ഈ കല്യാണം ഇങ്ങനെ പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ ചോദിക്കുമല്ലോ, അപ്പോൾ ഇവരെന്നെ ആലോചിക്കുന്നു, ഇവരെന്നെ എല്ലാം ആക്കുന്ന ഒന്നുമില്ല, നമ്മളിങ്ങനെ അവിടെ ഒരു തൂണ്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനിങ്ങനെ അമ്മയോട് ഈ സംഭവം എന്നാന്നിങ്ങനെ എന്തിനിങ്ങനെ എന്നെ ആ സമയത്ത് എന്തിനിങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഞാനന്ന് തളർന്നു പോയി. എന്നാന്നറിയാം, ഈ ആദ്യം പറഞ്ഞ ടീമുണ്ടല്ലോ, എനിക്കത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല. ഇവറ്റകളെ പേര് അമ്മേൻ്റെ സീനിയേഴ്സ്, ഞാനങ്ങനെ പേരിട്ടു. ആ ടീം അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു പോലും പിന്നെ മുട്ടേന്ന് വിരിയുന്നതിന് മുന്നേ പിന്നെ ആണുങ്ങളെടുത്ത് കയറാൻ പോലായി, ആണുങ്ങളെ പിന്നെ ഇതിന് പോവാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞ് മക്കളില്ല, അയാളെല്ലാം പിറകെ പോകുന്നുണ്ട്. അപ്പം തറവാട് പറയിപ്പിക്കണ്ടെങ്കിൽ എത്രയും വേഗം പിടിച്ച് ഒഴിവാക്കണമെന്ന് അന്ന് പറഞ്ഞിനി പോലും. എന്നാൽ എൻ്റെ അമ്മ അത് ചിന്തിക്കണേ, ഇത് അവരുള്ളിലെന്തോ തെറ്റിദ്ധാരണയും കുബുദ്ധിയാണ്, ഞാൻ അതിന് കൂട്ട് നിന്നൂടാന്ന് അതും വിചാരിച്ചില്ല. അങ്ങനെ അമ്മ എന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് അങ്ങനെ ഇങ്ങനൊരു ദുരന്തം വരൂലായിരുന്നു. അപ്പം അതാണെന്ന് പറഞ്ഞത്, അതായത് പിന്നെ ജനിക്കുന്നതിന് മുന്നേ ചെറിയ പ്രായത്തിൽ പിന്നെ 10-12 വയസ്സ് 15 വയസ്സിനുള്ളിൽ തന്നെ ഞാനിങ്ങനെ പിന്നെ ആണുങ്ങളെ പരിധി പോകുന്ന, എന്നിട്ട് പിന്നെ രണ്ട് മക്കളില്ലൊരുത്തൻ്റെ പിറകെ പോകുന്നതെന്നായിരുന്നു ഇവർ കണ്ടെത്തിയ കാരണം. ഈ രണ്ട് മക്കളില്ലാൾ വെള്ളടിച്ച് എൻ്റെ വീട്ടിൽ കയറി വന്നിട്ടും പലതരത്തിലും ശല്യം ചെയ്തു എന്നുള്ളത് 100% സത്യമാണ്. അയാൾക്ക് പ്രേമാണെന്ന് പറഞ്ഞിട്ട് ഉപദ്രവിച്ചതും എല്ലാം സത്യമാണ്. പക്ഷെ എനിക്കതൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് പ്രേമിക്കാനും അന്നേരം അറിയില്ല, അയാൾക്ക് എന്നോട് എന്നാണെന്നും അറിയില്ല. പിന്നെ അയാൾക്ക് ഭാര്യയും മക്കളും ഉള്ളതുകൊണ്ട് നമ്മൾ അത്ര അത് നെവർ മൈൻഡ്. റോഡിലെല്ലാം കണ്ടാൽ എന്നോടിപ്പം സാധാരണ പോലെ സംസാരിച്ചാൽ ഞാൻ ഉത്തരം പറയും. അതേപോലെ അയാളിപ്പം വൈകുന്നേരമൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും രാവിലെ പോകുമ്പോഴെല്ലാം റോഡിലെല്ലാം നിന്നാലും ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു അയൽവാസി നിൽക്കുന്നതെന്നല്ലാതെ ഞാൻ അതിൽ കൂടുതലൊന്നും അത് എടുത്തിട്ടില്ല. പക്ഷെ ഇത് കാണുന്ന കുറേ പ്രായമായ കുറേ വിഷങ്ങളുണ്ടാവുമല്ലോ. ഈ പിന്നെ എക്സ്പീരിയൻസ് ഇല്ല കുറേ കളവന്മാരെല്ലാം അന്നേരം അവിടെ ഇരിക്കുമായിരുന്നു. ഒരു സെൻറ്റർ അത്.
അപ്പം അവരോട് ഇവൻ മത്തിൽ പറഞ്ഞിന് എന്തോന്ന് എന്നെ കാണാനാണ് ഇരിക്കുന്നതെന്ന് ഇതൊന്നും ഞാൻ അറിയുന്നില്ല. അപ്പം ഇയാൾ വെള്ളടിച്ചിട്ട് നാട് മുഴുവൻ പാട്ടാക്കി എന്നെ ഇഷ്ടമാണ്, അയാളെ പിന്നെ ഭാര്യനിഷ്ടമല്ല എന്നെ ഇഷ്ടമാണെന്ന്. അപ്പം ആൾക്കാർ അന്ന് ടി വി ഇല്ല, മൊബൈലില്ല, ഒന്നും കാണാനില്ല, എല്ലാവരും പിന്നെ ഫുൾ ടൈം പിന്നെ കടയിലും വായനശാലയിലും റോഡിലും ഇരുന്നിട്ട് പരദൂഷണം വായ്നോട്ടം ഏറ്റവും കൂടുതൽ ആ കാലത്താന്ന് തോന്നുന്നു. പിന്നെ വല്ലാതെ ശല്യം ചെയ്യുന്ന കുറച്ച് കിളവന്മാരുണ്ടായിരുന്നു അന്ന്, പിന്നെ ഈ പറഞ്ഞ കക്ഷീൻ്റെ അച്ഛനടക്കം ഒരു കിളവൻ. അപ്പം ഇവരെല്ലാം കൂടി ഇങ്ങനെ ആഘോഷിച്ചു എന്നുള്ളത് എനിക്ക് പിന്നെ കാലങ്ങൾ കഴിയുമ്പോൾ മനസ്സിലായത്. അതെനിക്ക് വന്നൊരു വലിയൊരു ഇത്, ഞാനൊന്നും അറിയില്ല. അപ്പം അങ്ങനെ ഒരു പിന്നെ പാട്ടായതുകൊണ്ടാണ് ഇവർ ഇത്രയും ദ്രോഹം ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷെ സ്വപ്നത്തിൽ പോലും എനിക്ക് ആ ആളോട് അന്നും ഇന്നും ഇനി എൻ്റെ മരണം വരെയും ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവില്ല, അത്ര ഒരു ചാപ്പ കേസ്. അപ്പം ഞാൻ ശരിക്കും അയാളെന്നും ഞാൻ ഇത്രയും ജീവിച്ചു, ഒരുപാട് ആളെ കണ്ടു, ഒരുപാട് ഒരുപാട് ട്രെയിനിലും ബസ്സിലും ജോലി സ്ഥലത്തും ഒരുപാട് ഒരുപാട് ലൈഫിൽ കണ്ടു, ഇത്രയും തരംതാണൊരു കേസ് ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ല, ഇപ്പം പറഞ്ഞ മേലെ പറഞ്ഞ കക്ഷീനെ പോലെ ഒരു ചാപ്പ കേസ് കണ്ടിട്ടില്ല. അതുകൊണ്ട് പിന്നെ അന്നും ഇന്നും അങ്ങനെ ഇല്ല എന്നുള്ളതുകൊണ്ട് എനിക്കതിൽ യാതൊന്നും ഇല്ല. പക്ഷേ അവൻ കാരണം എൻ്റെ ജന്മം നശിച്ചു, രണ്ട് കുട്ടികൾ അങ്ങനെയായി. അപ്പോൾ ഇവൻ കാരണം, ഈ ഒറ്റ വ്യക്തി കാരണം. അപ്പം അവനും ജീവിച്ചിരിപ്പുണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ അതായത് നമ്മളെ ഒരു ഒന്നറിയാത്ത പ്രായത്തിൽ വിധി എഴുതുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ പിന്നെ പരിണയം സിനിമയിലെല്ലാം കണ്ട പോലെ, പത്താമത്തെ കല്യാണത്തിന് 15 വയസ്സിലെ പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നിട്ട് വിധി എഴുതി പുറത്താക്കുന്ന ആ അതിൻ്റെ വേറൊരു പകർപ്പായിരുന്നു ഞാൻ അനുഭവിച്ചത്. പക്ഷേ ഞാൻ ആരെയും പ്രേമിക്കാൻ പോയിട്ടോ ഗർഭിണിയൊന്നും ആയിട്ടില്ല. പക്ഷേ അങ്ങനത്തെ ഒരു തറവാട് കുറേ സാഡിസ്റ്റുകൾ, സ്വന്തം ഭാര്യ, മക്കൾ, ഫുഡ് ഇത് മാത്രം ലക്ഷ്യമില്ല, കുറേ നാറുകൾ നശിപ്പിച്ചതാണ്. അതിൽ ഈ പറഞ്ഞ തെണ്ടിക്കും നല്ല പങ്കുണ്ട്, ജന്മം നശിപ്പിച്ച ഇവന്. പിന്നെ എന്തെങ്കിലും മോശം വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, അവൻ ആ വാക്കല്ല ഉപയോഗിക്കേണ്ട. അത്രയും ഒരാളെ ജീവിതത്തിന് വിലയിട്ടൊരു വ്യക്തി അത്. അവനാടിയുണ്ട്, അവൻ്റെ മുന്നിൽ ഞാൻ ജീവിച്ച് കാണിക്കുന്നുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്തിട്ടില്ല, ചെയ്യൂല്ല. ഇവൻ്റെ എല്ലാം മുന്നിൽ ജീവിച്ച് കാണിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ ഞാൻ ജീവിക്കുകയാണ്. ഇന്നാണെങ്കിൽ ഞാൻ ഇവനെയല്ല, ആരെങ്കിലും എല്ലാം പ്രേമിച്ചിട്ട് ഇങ്ങനെ കേക്കൊലം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷമമില്ലായിരുന്നു. 7-ാം ക്ലാസ് പഠിക്കുന്ന എനിക്ക് ആണുങ്ങളോട് മറ്റേ അസുഖം എന്ന് പറഞ്ഞ സ്വന്തക്കാരും ബന്ധുക്കളും. എന്ത് ചെയ്യണം ഈ വക സാധനങ്ങളെ?